നമസ്കാരം എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിരവധി നിയമങ്ങൾ ഈ ഒരു കാലയളവിൽ തന്നെ കേന്ദ്ര സർക്കാർ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ തന്നെ പ്രധാനമായിട്ടും ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കായിട്ട് കേന്ദ്ര റോഡ് സുരക്ഷാ മന്ത്രാലയം കാതലായിട്ടുള്ള നാല് പ്രധാന മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും അത് ഗിയർ ഗിയർലെസ് വാഹനങ്ങളായിക്കോട്ടെ എല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ഇൻഫർമേഷൻ ആരും അറിയാതെ പോകരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് എല്ലാ സുഹൃത്തുക്കളും വീഡിയോ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ BIS മാർക്കുള്ള ഹെൽമെറ്റുകൾ ഉപയോഗിക്കണം എന്ന കേന്ദ്ര നിയമം നാം കഴിഞ്ഞ ദിവസം അറിഞ്ഞ കാര്യമാണ് അതോടൊപ്പം തന്നെ നാല് പ്രധാന മാറ്റങ്ങൾ കൂടി ഇപ്പോൾ കേന്ദ്ര റോഡ് സുരക്ഷാ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളുടെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് കേന്ദ്ര റോഡ് സുരക്ഷാ മന്ത്രാലയം ഈ കാതലായ മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമതായിട്ട് ഇരുചക്ര വാഹനങ്ങളുടെ പിൻ സീറ്റിൽ ഇരുവശത്തുമായിട്ട് ഗ്രാബ് റെയിൽസ് അതായത് കൈപിടിക്കുവാനുള്ള വളയം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം പിൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ ഒരു കാര്യം ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് വാഹനത്തിൻ്റെ പിൻ സീറ്റിൽ ഇരുവശത്തും വലുതും അതുപോലെ തന്നെ സുരക്ഷിതവുമായിട്ടുള്ള ഫുഡ് റെസ്റ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നതാണ് മാത്രമല്ല പിൻ സീറ്റിലെ അടിഭാഗം ഇരുവശത്തും കവറാകുകയും വേണം വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിലിരിക്കുന്ന വ്യക്തിയുടെ വസ്ത്രങ്ങൾ അതുവഴി വാഹനത്തിൻ്റെ വീലിൽ കുരുങ്ങാതിരിക്കാനാണിത് വസ്ത്രം വീലിൽ കുരുങ്ങിയുള്ള അപകടങ്ങൾ ഇപ്പോൾ അനവധിയാണ് ഉണ്ടാവുന്നത് ഇത് പരിഹരിക്കുന്നതിനാണ് ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി നിർബന്ധമാക്കിയിരിക്കുന്നത് ഇനി മൂന്നാമതായിട്ട് വാഹനങ്ങളുടെ പിൻ സീറ്റിലെ വശത്ത് ഘടിപ്പിക്കുന്ന ബോക്സുകളാണ് വാഹനങ്ങളിൽ പിൻ സീറ്റിലെ വശത്ത് ഘടിപ്പിക്കുന്ന ബോക്സുകളുടെ വലിപ്പം മൂലം പിന്നിൽ യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് മാത്രമല്ല ശരിയായ രീതിയിൽ യാത്ര ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകും ഇത് അപകടങ്ങൾക്കും കാരണമാകും പുതിയ നിയമപ്രകാരം ബോക്സുകൾ വലിപ്പം കുറഞ്ഞതും വളരെ പിന്നിലായിട്ട് ഘടിപ്പിക്കേണ്ടതുമാണ് ഇതിന് നീളമെന്ന് പറയുന്നത് 550 mm അതുപോലെ തന്നെ വീതി 510 mm ഉയരം 500 mm അധികമാകാനും പാടില്ല എന്നുമുണ്ട് പുതിയ നിയമപ്രകാരം ഈ ബോക്സ് വാഹനത്തിൻ്റെ ഏറ്റവും പിന്നിൽ മാത്രമേ ഘടിപ്പിക്കുവാനായിട്ട് പാടുള്ളൂ പിൻ സീറ്റിലെ സൈഡിൽ ഇത് ഘടിപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആളെ ഇരുത്തിക്കൊണ്ട് യാത്ര ചെയ്യുവാനുള്ള അനുമതി ഉണ്ടാകില്ല എന്നതാണ് മാത്രമല്ല ഇത് കുറ്റകരവുമാകും അവസാനമായിട്ട് എല്ലാ ഇരുചക്ര വാഹന ഉടമകളും BIS മാർക്കുള്ള ഹെൽമെറ്റുകൾ ഉപയോഗിക്കണം എന്നതാണ് അടുത്ത വർഷം അതായത് 2021 June 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക ഇരുചക്ര മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നവർക്കുള്ള ഹെൽമെറ്റ് അതിൻ്റെ ഗുണമേന്മ നിയന്ത്രണം സംബന്ധിച്ച പുതിയ ഉത്തരവ് കഴിഞ്ഞ നവംബർ 26 കേന്ദ്ര ഉപരിതല ഗതാഗത അതുപോലെ തന്നെ ദേശീയപാതാ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽമെറ്റുകളിൽ BIS സർട്ടിഫിക്കറ്റ് അതായത് ഗുണമേന്മ നിയന്ത്രണ ഉത്തരവ് ക്വാളിറ്റി കൺട്രോൾ ഓർഡർ നിർബന്ധമാക്കിയിരിക്കുകയാണ് അതിനാൽ തന്നെ മോട്ടോർ വാഹന വകുപ്പിനെയും പോലീസിനെയും പേടിച്ച് പേരിന് നമ്മൾ ചാത്തനായിട്ടുള്ള ഹെൽമെറ്റുകളൊക്കെ ധരിക്കുന്നത് ഇനി നടക്കില്ല ഇത്തരത്തിലുള്ള ഹെൽമെറ്റുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെ നിയമ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിൽ ഇക്കാര്യങ്ങൾ ഇല്ല എങ്കിൽ എല്ലാ വാഹന ഉടമകളും ഈ മാറ്റങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളിൽ വരുത്തുവാനായിട്ട് ബാധ്യസ്ഥരാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്